SBI യുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ യോനോ SBI ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് 25,000 മുകളിൽ 10 ലക്ഷം വരെ ഒറ്റ തവണ ഒരാൾക്ക് ഒരു ദിവസം എങ്ങനെ നമുക്ക് അയക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. 25,000 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് അയക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വിക്ക് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതല്ലാതെ നമ്മൾ ബെനിഫിഷ്യറിയായിട്ട് അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വലിയ എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇത്തരത്തിൽ വലിയ എമൗണ്ടുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ വലിയ എമൗണ്ടുകൾ അയക്കുന്നതിന് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണം. ചെറിയ എമൗണ്ടുകളാണെങ്കിൽ നമുക്കിതാ ഇവിടെ ക്വിക്ക് പേ എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ള സ്കാൻ ചെയ്തുകൊണ്ടോ കോൺടാക്ട് നമ്പറിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചിട്ടോ പൈസ അയക്കാം. അപ്പോൾ നമുക്ക് വലിയ എമൗണ്ട് നമുക്ക് അയക്കുന്നതിന് MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ MPIN ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് വലിയ എമൗണ്ട് പൈസ അയക്കാൻ ഇവിടെ നമുക്ക് യോനോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ അയക്കേണ്ടതെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഈ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇതുവരെയും നമ്മൾ അയച്ചിട്ടില്ലാത്ത ഒരാൾക്കാണ് പൈസ അയക്കേണ്ടത്. അവരുടെ അക്കൗണ്ട് നമ്പരും IFSC കോഡും അറിയാമെങ്കിൽ നമുക്കിവിടെ പേ എ ന്യൂ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം പൈസ അയക്കാം. അപ്പോൾ ഇങ്ങനെ ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ മറ്റൊരു വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ അതർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേയധികം ബാങ്ക് അക്കൗണ്ട്സ് ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ബെനിഫിഷ്യറായിട്ട് ആഡ് ചെയ്ത് കാണിക്കാത്തതിൻ്റെ കാരണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാലേ ഇത് ആക്ടിവേഷൻ ആവും. അതായത് വലിയ എമൗണ്ടുകൾ നമുക്ക് അയക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യുക. ബെനിഫിഷ്യറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞായിരിക്കും വലിയ എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ SBI നമുക്ക് ആക്ടിവേഷൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാനിവിടെ അത്തരത്തിൽ കുറേയധികം അക്കൗണ്ടുകൾ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഞാനൊരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് നമ്പർ. ഇവിടെ ടൈപ്പ് ചെയ്യാം, എൻ്റെ അക്കൗണ്ട് നമ്പർ കാണാം. ഇവിടെ ഏത് ബാങ്കിലേക്കാണ്, അതർ ബാങ്ക്, ഫെഡറൽ ബാങ്കിലേക്കാണ് ഞാൻ അയക്കുന്നത്, അതവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ പരമാവധി അയക്കാൻ പറ്റുന്ന 5 ലക്ഷമാണ്. 10 ലക്ഷം വരെ ഒരാൾക്ക് ഒരു ദിവസം അയക്കാൻ പറ്റും ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്. പക്ഷേ എനിക്കിവിടെ 5 ലക്ഷം കൊടുത്തിട്ടുള്ളത് ഞാൻ 5 ലക്ഷമായിട്ട് ലിമിറ്റ് ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതായത് പരമാവധി 5 ലക്ഷം മതി എന്ന് ഞാൻ ഇവിടെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓപ്ഷൻ മറ്റൊരു ഇവിടെ സെറ്റിങ്സിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ 5 ലക്ഷം വരെ ഒരു ദിവസം ഇപ്പോൾ അയക്കാൻ പറ്റുള്ളൂ. എനിക്കത് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഇവിടെ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ എമൗണ്ട് അയച്ച് നോക്കുകയാണ്. ഞാനിവിടെ 50,000 രൂപ ഒറ്റ തവണയായിട്ട് അയക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 50,000 രൂപ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എനിക്ക് 5 ലക്ഷം വരെ ഒറ്റ തവണ അയക്കാം. പക്ഷേ 5 ലക്ഷം രൂപ അക്കൗണ്ടിലില്ല. അതുകൊണ്ടാണ് 50,000 രൂപ അയച്ച് കാണിക്കുക. 25,000 മുകളിൽ അയക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വഴി മാത്രമേ നമുക്ക് ബാങ്കിൽ പോകാതെ യോനോ ആപ്പ് വഴി ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം സെലക്ട് പർപ്പസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ആവശ്യത്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളേതെങ്കിലും ബിൽ പേയ്മെൻറ്റ് ചെയ്യാനാണോ, അതുപോലെ ഏതെങ്കിലും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നതാണോ, നമുക്ക് ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും അയക്കുന്നെങ്കിൽ ട്രാൻസ്ഫർ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. നമ്മളൊരു ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ലോൺ റീപേയ്മെൻ്റ് ഒന്ന് ഉപയോഗിക്കാം. ഇനി ഇതിൽ പറഞ്ഞ ഒരു കാര്യം അല്ല എങ്കിൽ നമുക്ക് അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ റിമാർക്സ് എന്നുള്ളടത്ത് എന്താണ് പർപ്പസ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടായതുകൊണ്ട് ലോൺ റീപേയ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, ഏറ്റവും താഴെ വലത് സൈഡ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കാണാം. നമ്മൾ എത്ര രൂപയാണ് അയക്കുന്നത്, ഇതിന് ചാർജസ് കാര്യങ്ങളൊന്നുമില്ല, 0 എന്ന് ഇവിടെ കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. കണ്ടോ, ഈ മെസ്സേജിനകത്ത് ഒരു വൺ ടൈം പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്വേഡ് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് പാസ്വേഡ്, 0 8 3 1 5 6. അപ്പോൾ ഇത് ഓരോ തവണയും വരുന്ന പാസ്വേഡ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഇത് ഒ ടി പി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു, ട്രാൻസാക്ഷൻ ഈസ് സക്സസ്ഫുൾ. 50,000 രൂപ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറായി. ഇനി എത്ര രൂപ ബാലൻസ് ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് കാണാം. ഇത് സ്പോട്ടായിട്ട് അപ്പോൾ തന്നെ പൈസ ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വലിയ എമൗണ്ടുകൾ, 25,000 മുകളിലുള്ള എമൗണ്ടുകൾ നമുക്ക് ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അയക്കണമെങ്കിൽ നിങ്ങൾ ഈ പേ ന്യൂ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവരുടെ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.